ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈസ്റ്റും ബേക്കിംഗ് പൗഡറൊന്നും ചേർക്കാതെ ക്യാരറ്റ് ദോശയാണ്. നമുക്ക് പാർട്ടികളിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ദോശയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3 കപ്പ് ജീരകശാല റൈസ് 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതും 3 മുട്ട 1/2 കിലോ ക്യാരറ്റ് ഹാഫ് വേവാക്കിയിട്ട് എടുത്തിട്ടുള്ളതും ആവശ്യത്തിനുള്ള പാലുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ പാലത്ത് കുറച്ച് കൂടുതൽ വേണ്ടി വരും അരക്കുന്ന സമയത്ത്. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല, 2-3 തവണയായിട്ട് കുറേശ്ശെ ആയിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 3 സ്പൂൺ മെൽറ്റായിട്ടുള്ള നെയ്യ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ദോശ മാവിൽ നെയ്യ് തന്നെ ചേർക്കാൻ നോക്കാം. നെയ്യ് ആകുമ്പോഴാണ് ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഒരു പാത്രം ചൂടാകുമ്പം അതിലേക്ക് കുറേശ്ശെ മാവ് വെച്ചൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതൊരു മിനിറ്റ് ഒന്ന് അടച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ദോശ മാവ് ഒഴിക്കാവൂ. അപ്പോഴാണ് നമ്മൾ നല്ല ഹോളായിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇൻഷാ അള്ളാ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും